എല്ലാവർക്കും നമസ്കാരം മാപ്പിള ലഹളയുടെ ചരിത്രം പരിശോധിക്കുന്നതിൽ ഇന്ന് മുതൽ ഇനി ഏതാനും ദിവസം അവതരിപ്പിക്കുന്ന പുസ്തകം മലബാറും ആര്യസമാജവും എന്ന പുസ്തകമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ചതാണ് മാപ്പിളലഹളക്കാലത്ത് ശേഖരിച്ച ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ശേഖരിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ആര്യ പ്രാദേശിക പ്രതിനിധി സഭ പഞ്ചാബ് സിന്ധു ബലൂചിസ്ഥാൻ ലാഹോർ അവിടെ കേന്ദ്രമാക്കിയിട്ടുള്ള ആര്യ ആര്യസമാജത്തിൻ്റെ ആൾക്കാർ ആഗ്രയിൽ അച്ചടിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അത് ആദ്യമായിട്ട് അടിക്കുന്നത് ഇവിടെ അതിൻ്റെ വില അന്ന് അഞ്ച് അണയാണ് അഞ്ചണ എന്ന് പറഞ്ഞെന്നാൽ വളരെ ചെറിയ ഒരു പൈസയാണ് നാലണ എന്ന് പറഞ്ഞാൽ പഴയ ഇരുപത്തഞ്ച് പൈസയാണ് അഞ്ചണ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒരു മുപ്പത്തൊന്ന് പൈസ ആണ് അഞ്ചണ എന്ന് കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ അത്രയും പഴക്കമുള്ള ഒരു പുസ്തകമാണ് എന്നർത്ഥം ഇരുപത്തഞ്ചിലല്ല എട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പബ്ലിഷ് ചെയ്തതാണ് എട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൻ്റെ പേര് മലബാറും ആര്യ സമാജവും എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഈ ഇതിനകത്തെ വസ്തുതകൾ എത്ര പഴക്കമുള്ളതാണെന്നും പ്രാധാന്യമുള്ളതാണെന്നും മനസ്സിലാക്കാൻ കഴിയും മാപ്പിള ലഹള നേരിട്ട് കണ്ട അനുഭവിച്ചവർ അതിന് പരിഹാരം ചെയ്തവർ തയ്യാറാക്കിയ പുസ്തകമാണ് അതിൽ ഒരു ഭാഗം മാത്രമായി ഇന്ന് അവതരിപ്പിക്കാം ലഹളയുടെ ആരംഭം എന്നുള്ള ഭാഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് പത്തൊൻപതിന് ലഹള ആരംഭിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത് ഏറനാട് താലൂക്കിലുള്ള തിരൂരങ്ങാടി ഗ്രാമത്തിൽ നിന്നാണ് ലഹള ആരംഭിച്ചത് ഈ പ്രദേശത്തെ മുസ്ലിം നേതാവ് ആലി മുസലിയാർ അവിടുത്തെ വലിയ പള്ളിയിൽ മുസ്ലിങ്ങളുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു അന്ന് മുസ്ലിയാനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിശ്ചയിച്ചു വിവരം രഹസ്യമായി അറിഞ്ഞ മാപ്പിളമാർ മുന്നോട്ട് കൂട്ടമായി വന്ന് പോലീസിനെ തടഞ്ഞ കാരണം അന്ന് അറസ്റ്റ് നടന്നില്ല ഈ വിവരം എല്ലാ താലൂക്കുകളിലും കാട്ടുതീ പോലെ പരന്നു മാപ്പിളമാർ വാളും ആയുധങ്ങളുമായി കൂട്ടം കൂട്ടമായി വന്ന് സർക്കാർ ഓഫീസുകളും സ്റ്റേഷനുകളുമെല്ലാം തല്ലിത്തകർത്ത് മുന്നേറുന്നതിനിടയിൽ രണ്ട് ഹിന്ദുക്കളെ കഴുത്തറുത്ത് കൊല്ലുകയും ഹിന്ദു ഭവനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു അവർ ബലാത്കാരമായി ഹിന്ദുക്കളെ മതം മാറ്റി മുസ്ലിമാക്കാനും ആരംഭിച്ചു ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ആഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഏറനാട് വള്ളവനാട് താലൂക്കിലെ ഹിന്ദുക്കളെ വെട്ടിയും കഴുത്തറുത്തും കൊല ചെയ്തതും ഹിന്ദു ഭവനങ്ങൾ കൊള്ളയടിച്ച് നശിപ്പിച്ചതും ബലാത്കാരമായി ഹിന്ദുക്കളെ മതം മാറ്റാൻ ആരംഭിച്ചതും അതായത് ഈ മതമൗലികവാദികളും വർഗീയവാദികളും കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പട്ടാളക്കാർ വന്ന് അവർക്ക് അവരെ അവർക്ക് ഒറ്റ കൊടുത്തപ്പോഴാണ് ഹിന്ദുക്കളെ കൊന്നതും ആക്രമിച്ചതും ഒക്കെ അതിന് മുന്നേ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല എന്നാണ് ഇത് ആഗസ്റ്റ് ഇരുപത് ഇരുപതാം തീയതി രാവിലെ ആരംഭിച്ച പത്തൊമ്പതാം തീയതി വൈകിട്ട് രംഭിച്ചു എന്ന് വേണം പറയാവുന്നത് ഇരുപത്തൊന്നാം തീയതിയോടു കൂടിയൊക്കെ നടന്ന സംഭവങ്ങളെയാണ് ഇവിടെ പറയുന്നത് മുപ്പത്തൊന്നിന് ശേഷമാണ് പട്ടാളക്കാർ വന്നത് അപ്പോൾ എത്ര നുണയാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം ഇതിനെ കാർഷിക സമരമാക്കാൻ സ്വാതന്ത്ര്യ സമരമാക്കാൻ വേണ്ടി പറയുന്ന നുണകൾ താനൂരിൽ ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് വീടുകൾ നശിപ്പിക്കുകയും സ്ത്രീകളുടെ ആഭരണവും മാനവും പൈശാചികമായി പിടിച്ചുപറിക്കുകയും നിർഭയമായി നശിപ്പിക്കുകയും ചെയ്തു കഴുത്തറുത്ത് കൊലയെപ്പറ്റി അന്ന് വിവരമൊന്നും കിട്ടിയില്ല ഇരുപത്തിയൊന്നാം തീയതി തന്നെ തിരൂരങ്ങാടിയിലെ ഹിന്ദു ഭവനങ്ങളിൽ കൊള്ളയും കവർച്ചയും നടന്നു വള്ളുവനാട് താലൂക്കിൻ്റെ ധാരാളം പ്രദേശങ്ങളിൽ ആഗസ്റ്റ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഹിന്ദുക്കളെ നശിപ്പിക്കാൻ ആരംഭം കുറിച്ചു പൊന്നാനിയിൽ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് എല്ലാ നമ്പൂതിരി നായർ തറ തറവാടുകളും കൊള്ള ചെയ്തു മേലാറ്റൂരിലെ ഹിന്ദു ഭവനങ്ങൾ കൊള്ളയടിക്കുക മാത്രമല്ല നിർബന്ധ മതപരിവർത്തനവും നടത്തി അവരെ മുസ്ലിംകളാക്കുകയും ചെയ്തു ഏറനാട് താലൂക്കിൽ തിരൂരങ്ങാടിയിൽ നിന്ന് മൂന്ന് മൈൽ ദൂരത്തായി ബൈമുഖം എന്ന ഒരംശമുണ്ട് അവിടെ ഈ ചിലപ്പോൾ സ്ഥലപ്പേരിൽ ചെറിയ വ്യത്യാസം വരും കാരണം ഇത് ഹിന്ദിക്കാർ എഴുതിയെടുത്ത് പിന്നീട് വിവർത്തനം ചെയ്തതാണ് അതുകൊണ്ട് സ്ഥലപ്പേരിൽ ചെറിയ വ്യത്യാസം ഒക്കെ ഉണ്ട് ഇപ്പോൾ വള്ളുവനാടെന്നുള്ളതിന് ഇവിടെ വളവനാടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് അവരുടെ സ്ഥലനാമത്തെക്കുറിച്ചുള്ള കേൾട്ട് എഴുതുമ്പോൾ ഉണ്ടാവുന്ന പരിചയക്കുറവാണ് അവിടെ ലഹള തുടങ്ങിയതിൻ്റെ രണ്ടാം ദിവസം ഹിന്ദുക്കളെ വധിക്കാൻ ആരംഭിച്ചു മൂന്ന് നായർ രണ്ട് സ്വർണപ്പണിക്കാർ രണ്ട് ക്ഷുരകർ അഞ്ച് തീയർ എന്നീ ഹിന്ദുക്കളെ വെട്ടിക്കഴുത്തറുത്ത് കൊന്നു അതായത് അഞ്ചിൻ രണ്ട് ഏഴും രണ്ടും ഒൻപതും മൂന്നും പന്ത്രണ്ട് പേരെ ആ ഒരു ചെറിയ പ്രദേശത്തെ തുടക്കത്തിൽ തന്നെ കൊന്നു അതിൽ നായന്മാർ മൂന്ന് പേര് ബാക്കി രണ്ട് സ്വർണപ്പണിക്കാരെന്ന് പറഞ്ഞാൽ വിശ്വകർമ്മ സമുദായമായിരിക്കും രണ്ട് ക്ഷുരകർ ബാർബർമാർ നമുക്കറിയാം പിന്നോക്ക സമുദായമാണ് തീയർ പിന്നോക്ക സമുദായമാണ് അപ്പം ഇവർ ജന്മിമാരെയാണ് കൊന്നത് സവർണരെയാണ് കൊന്നത് എന്നൊക്കെ നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടക്കം പറയുന്ന നുണകൾ എത്ര പച്ചയായ നുണയാണ് എന്ന് ഈ സാക്ഷിമൊഴി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ വെറുതെ നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് കൊന്നതും മതം മാറ്റിയതുമൊക്കെ അനേകം പേരെ പാവപ്പെട്ട പിരെയും പിന്നോക്കക്കാരെയും കൊന്നതും അവരെയാണ് ഇപ്രകാരം കടയാവൂർ അംശം വേങ്ങര വേളി കണ്ണമംഗലം എന്നീ അംശങ്ങളിലും ഹിന്ദുക്കളെ കൊല്ലാനും ഭവനങ്ങൾ കൊള്ള ചെയ്യാനും ആരംഭിച്ചു മഞ്ചേരിയിൽ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാവിലെ സർക്കാർ ഖജനാവ് കൊള്ളയടിച്ചു അന്ന് തന്നെ വൈകിട്ട് മഞ്ചേരി വണ്ടൂർ പരപ്പനങ്ങാടി അങ്ങാടിപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ മാപ്പിളലേഖ ആരംഭിച്ച് കഴിഞ്ഞിരുന്നു ആഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഹിന്ദുക്കളെ മതം മാറ്റി മുസ്ലിം ആക്കുന്നത് വേഗത്തിലാക്കി വളരെയധികം പേരെയും വാൾമുനയിൽ നിർത്തി ആ സമയത്ത് പരസ്യമായ മുസ്ലിം ഭരണമായിരുന്നു അവരുടെ ലക്ഷ്യം ഏറനാട് താലൂക്ക് സർവഥാ മുസ്ലിം താലൂക്കും ഭരണപ്രദേശവുമാക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം അതിനായി ഹിന്ദുക്കളെ മുഴുവൻ കൊന്നു നീക്കി ഭയന്ന് അനുസരിച്ച് അനുസരിച്ചവരെ മുസ്ലിങ്ങളാക്കി സാക്ഷിമൊഴി ചമുക്കുട്ടി മഞ്ചേരി മലബാർ ജനറൽ കോഴിക്കോട് ഇരുപത്തിരണ്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് അതായത് മാപ്പിളലഹം നടന്ന് പകുതിയായപ്പോൾ കോഴിക്കോടുള്ള അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഈ ഫെബ്രുവരി രണ്ടാം തീയതി എടുത്ത മൊഴിയാണ് ഇത് ചമുക്കുട്ടി എന്ന ആളിൽ നിന്ന് അപ്പോൾ ഇത് നേരിട്ട് അനുഭവിച്ചവർ പറഞ്ഞ മൊഴികളാണ് ആര്യ സമാജ പ്രവർത്തകരെടുത്ത മൊഴികളാണ് ഇത് ഇതിൽ തന്നെ പറയുന്നത് തുടക്കത്തിൽ തന്നെ ഈ പിന്നോക്കക്കാരെയും ദളിത് ഇന്ന് ദളിത് എന്ന് പറയുന്നവരെയും ഒക്കെയാണ് മതം മാറ്റിയതും കൊന്നതും ബലാത്സംഗം ചെയ്തതും കൊള്ളയടിച്ചതും തീവെച്ചതും എന്നിട്ട് ഇത് ജന്മിവിരുദ്ധമാണ് ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു സ്വാതന്ത്ര്യസമരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ആ സന്ദർഭത്തിൽ എഴുതിയെടുത്ത ഒറിജിനൽ സോഴ്സുകളുണ്ട് ഒറിജിനൽ ടെക്സ്റ്റുകൾ അതിൽ മുഴുവൻ ഈ വസ്തുതകൾ എഴുതിയിട്ടുണ്ട് പിന്നീട് പിന്നീട് ഇപ്പോൾ അതിന് ശേഷം ദീർഘകാലത്തിന് കഴിഞ്ഞിട്ട് ഇതിനെ സ്വാതന്ത്ര്യസമരമാക്കി മാറ്റാനുള്ള കപടമായി ഔദ്യോഗികമായി തുടക്കത്തൊട്ടേ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റാനുള്ള കള്ളചരിത്രം എഴുതുന്ന കാലം മുതലാണ് ഇതൊക്കെ മാറ്റി പറഞ്ഞു തുടങ്ങിയത് തുടക്കത്തിൽ എഴുതി വെച്ചവരെല്ലാം ഈ സത്യം വസ്തുത എഴുതി വെച്ചിട്ടുണ്ട് ഈ ചരിത്രം നമ്മൾ വളരെ നിഷ്കൃഷ്ടമായി പഠിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ ചതി തിരിച്ചറിയണം ഈ വസ്തുത മുസ്ലിം സഹോദരങ്ങൾ മാന്യന്മാരായിട്ടുള്ളവർ മനസ്സിലാക്കണം ഈ ആഘോഷം നിർത്തിവെക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം ഈ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ അറിയാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തി അതിൻ്റെ നോട്ടിഫിക്കേഷനും അറിഞ്ഞ് എല്ലാവരും എല്ലാ എപ്പിസോഡും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം